നമസ്കാരം അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിലേക്ക് നോക്കാം ഈ മണിക്കൂറിലെ ആദ്യം പ്രധാന വാർത്തകൾ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് പുറത്ത് 579 കുടുംബങ്ങളെ ബാധിക്കുമെന്ന റിപ്പോർട്ടിൽ പരാമർശം പദ്ധതി നടപ്പാക്കാൻ 474 വീടുകൾ പൊളിക്കണം 3.5 ലക്ഷം മരങ്ങൾ മുറിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ റിപ്പോർട്ടിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് മലപ്പുറം പൊളിക്കൽ പഞ്ചായത്തിലെ ആത്മഹത്യയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇന്ന് യുഡിഎഫിന്റെ പ്രതിഷേധ മാർച്ച് ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യം അരിക്കൊമ്പൻ കമ്പത്തെ ജനവാസ മേഖലയിൽ കൊമ്പന്റെ സഞ്ചാരം ചിന്നക്കനാൽ ലക്ഷ്യമാക്കിയെന്ന സൂചന ആനയുടെ സഞ്ചാരപഥം നിരീക്ഷിച്ച് വനം വകുപ്പ് കർണാടക മന്ത്രിസഭാ വികസനം 24 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും സത്യപ്രതിജ്ഞ ചടങ്ങ് രാവിലെ 11:30 രാജ്ഭവനിൽ ബിജെപി വിട്ട ലക്ഷ്മൺ സാവടിയും എൻ.എ. ഹാരിസും മന്ത്രിസഭയിലില്ല ബ്രിജ്ഭൂഷൺ സിംഗിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസിന് ഗുസ്തി താരങ്ങൾ അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കും അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ പുതിയ പാർലമെന്റ് മന്ദിരം വളയാൻ തീരുമാനം പ്രക്ഷോഭം കടുപ്പിക്കാൻ കർഷകരും രംഗത്ത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഫൈനൽ ലൈനപ്പായി ചെന്നൈ സൂപ്പർ കിങ്സിന് എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ് രണ്ടാം ക്വാളിഫയറിൽ മുംബൈയെ 62 റൺസിന് തകർത്ത ഗുജറാത്ത് കലാശപ്പോര് ഞായറാഴ്ച ഗുജറാത്തിന്റെ തട്ടകത്തിൽ